മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് പിന്നാലെ എഴുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച സംസ്ഥാന സർക്കാർ ശില്പശാല സംഘടിപ്പിക്കുന്നു നോർവീജിയൻ ജിയോ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ശില്പശാലയിൽ പരിശീലനം നൽകുക ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് ഇതിനായി തുകയും കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം യു കെ യും നോർവയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തിയത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപവും വ്യവസായങ്ങളും ഉൾപ്പെടെ എത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം കോടികൾ ചെലവഴിച്ച വിദേശ സന്ദർശനം നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും സംസ്ഥാനത്തിനുണ്ടായില്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോൾ നടത്തിയ വിദേശ സന്ദർശനത്തിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതിനിടെയാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ ശില്പശാല സംഘടിപ്പിക്കുന്നത് നോർവേയിലെ നോർവീജിയൻ ജിയോടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ശില്പശാലയിൽ പരിശീലനം നൽകുക ദുരന്തസാധ്യതകൾ ലഘൂകരിക്കുന്നതിനാണ് ശില്പശാലയെന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു അഞ്ചു ദിവസമാണ് പരിശീലന കാലയളവ് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് ഇതിന് തുക കണ്ടെത്തിയിരിക്കുന്നത് കാലാവസ്ഥ കേരളത്തിലെ സാഹചര്യങ്ങൾ നോർവേയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കെ ഈ പരിശീലനം കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം ശക്തമാണ് നിക്ഷേപങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം സന്ദർശനങ്ങളെന്ന ചോദ്യവും ഉയരുന്നു